ഹലോ, നമ്മൾ ഇന്ന് ഇടുക്കി മൂന്നാർ റൂട്ടിൽ അടിമാലിക്കിപ്പുറം ചാറ്റുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് പൊട്ടാസ് ഫാം വേൾഡിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ കുറേയധികം ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് പോയി കാണാം. ഇതാണ് നമ്മുടെ ഫാമിലോട്ടുള്ള വഴി. ഏകദേശം 10-15 ഏക്കറോളം വരുന്നതാണ് ഈ പൊട്ടാസ് ഫാം. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് ഈ ഫിഷ് ലേക്ക്. കൂടുതലായിട്ടും കോയിക്കാർ ഫിഷാണ് ഇവിടെയുള്ളത്. ആർട്ടിഫിഷ്യൽ ലേക്കാണിത്. ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മൾ മൂന്നാർ പോകുന്ന വഴിക്ക് മെയിൻ റോഡിന് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അതിൻ്റേതായ യാതൊരു ബഹളമോ ഒന്നുമില്ല. നല്ല ശാന്തസുന്ദരമായൊരു സ്ഥലമാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. ഈ തടാകത്തിൽ തന്നെ കുറേ ഫൺ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ എത്തുമ്പോൾ ആസ്വദിക്കാം. നമുക്ക് തടാകത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് തടി കൊണ്ട് ഇതുപോലെ ചെറിയൊരു അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് തടാകത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. അവിടെ പോയി നമുക്ക് മീനുകളെ കാണാം, ഫിഷിനെ ഫീഡ് ചെയ്യാം. എന്റെ കാല് അടി വന്ന് കടിക്കുന്നുണ്ടല്ലേ, അതല്ലേ ഞാൻ ഇറങ്ങില്ല എന്ന് പറഞ്ഞു. കയ്യിലെടുത്തിട്ട് കൊടുക്കണം. ഇവിടെ ഇട്ട് കൊടുക്കും. ഇവിടെ ഇടുമ്പോ അമ്പര് വരും. ഇവിടെ ഇട്ട് കൊടുക്കും. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് ഇട്ട് കൊടുക്കും. ഇവിടെ ഒന്ന് അമ്മ നിൽക്കുന്നിടത്ത് നിന്ന് അവിടെയല്ലടാ, ഇവിടെ ഇവിടെ ഇട്ട് കൊടുക്കടാ, എന്നാൽ അവരിങ്ങോട്ട് വരുള്ളൂ. നമുക്ക് തടാകത്തിനുള്ളിലൂടെ ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചെങ്ങാടം, അതുപോലെ കുട്ടവഞ്ചി, പിന്നെ ചെറിയ പെഡൽ ബോട്ട്, ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളൊന്ന് ചെങ്ങാടത്തെ കയറാൻ പോവുകയാണ്.
നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ധരിപ്പിച്ചിട്ടാണ് ഇവർ ചെങ്ങാടത്തിലേക്കൊക്കെ കയറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെങ്ങാടത്തിലേക്ക് കയറുവാണ് കേട്ടോ. ചെങ്ങാടത്തിൻ്റെ രണ്ട് വശങ്ങളിലും നമുക്ക് ഇരിക്കാനായിട്ട് ചെറിയൊരു ഷീറ്റൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇരുന്നിട്ട് കാല് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് മീനുകളുടെ കൂടെ കളിച്ച് അവരെ ഫീഡ് ചെയ്ത് നമുക്ക് തടാകത്തിലൂടെ യാത്ര ചെയ്യാം. തടാകത്തിന് മുകളിലൂടെ തന്നെയാണ് കേട്ടോ സിപ് ലൈൻ ഉള്ളത്. ഇപ്പോൾ തടാകത്തിലൂടെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞു. ഏകദേശം അരമണിക്കൂർ നമ്മൾ തടാകത്തിലൂടെ യാത്ര ചെയ്തു കേട്ടോ. ഇപ്പം ഒരു 6 മണിയോളമായി. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ 4:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. എന്തായാലും നല്ലൊരു അനുഭവമാണ് ഈ മീനുകളുടെ കൂടെ കളിച്ച് അവരെ ഫീഡ് ചെയ്ത് ഉള്ള ഈ യാത്ര. മൂന്നാറൊക്കെ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് കയറാം. 1 മണിക്കൂറൊക്കെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. തടാകത്തിലൂടെ മീനുകളുടെ കൂടെയൊക്കെ ഉള്ളൊരു യാത്ര ഒരു പ്രത്യേക അനുഭവമായിരിക്കും. ഞാനത് പറഞ്ഞ് അറിയുന്നതിലും കൂടുതൽ നമ്മൾ അനുഭവിച്ചറിയുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഇവിടെ തന്നെ ഒരു കോഫി ഷോപ്പും സ്പൈസസ് ഔട്ട്ലെറ്റും ഉണ്ട്. നാച്ചുറലായിട്ടുള്ള സ്പൈസസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്.